ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്, ഇപ്പോൾ നമ്മുടെ വെക്കേഷൻ ടൈമാണ്, എല്ലാവരും ഇപ്പോൾ വീട്ടിൽ തന്നെയാണ്, കോവിഡ് സിറ്റുവേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ തന്നെയാണ്, പുറത്താരും പോകുന്നില്ല. അപ്പോൾ ഈ വെക്കേഷൻ ടൈം എങ്ങനെയാണ് കൂടുതൽ ഇഫക്റ്റീവായി അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അതിന് പറ്റിയ 7 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ബ്ലൂബെറി അക്കാഡമി. നമുക്ക് ആദ്യത്തെ കാര്യം നമുക്ക് നോക്കാം. ഈ ലോക്ക്ഡൗൺ സമയത്ത് അല്ലെങ്കിൽ ഈ കോവിഡ് ഇത്ര കൂടി നിൽക്കുന്ന സമയത്ത് പുറത്തു പോയി ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യമാണ്, ആസ് എ പ്രൊഫഷണൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അടുത്തൊരു ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ്, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായാലും ഏറ്റവും നല്ലൊരു കാര്യം ഒരു ലാംഗ്വേജ് പഠിക്കുക എന്നാണ് ഏറ്റവും വലുത്. അത് എക്സ്പെഷ്യലി ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് എല്ലാവർക്കും അറിയാം, പക്ഷെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇംഗ്ലീഷ്, സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുക ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളാഴ്ച, നമുക്ക് ഇന്ത്യയിൽ ഹിന്ദിക്ക് ഇൻഫ്ലുവൻസ് വളരെ കൂടുതലാണ്, നമുക്കൊരു ഹിന്ദി ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന അഡീഷണൽ ആയിട്ടൊരു ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക എന്നാണ് ഈ വെക്കേഷൻ സമയത്ത് ശ്രമിക്കേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം. അടുത്ത രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തത് ഈ സമയത്ത് നമുക്ക് പഠിക്കാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ, അതായത് ലേൺ എ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ സ്കില്ല് പഠിച്ചെടുക്കുക. അതായത് കൂടുതലായിട്ട് നമുക്കൊരു ലാംഗ്വേജ്, അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് സോഫ്റ്റ്വെയറോ പഠിച്ചെടുക്കാൻ പറ്റിയതാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്, വളരെ ചെറിയ പൈസയ്ക്ക്, മന്ത്ലി ഒരു 500 രൂപ തൊട്ട് 1000 രൂപ വരെയുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. അതിൽ നിന്ന് ഒരു അഡീഷണൽ ലാംഗ്വേജ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സ്കില്ലൊക്കെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. അടുത്ത പറയുന്നത് മൂന്നാമത്തെ കാര്യമാണ്, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാവുന്നത് ലാസ്റ്റ് 5 ഇയേഴ്സിലെ ഓസ്കാർ നോമിനേറ്റഡ് മൂവീസ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ മൂവീസ്, ഓസ്കാർ നോമിനേറ്റഡ് മൂവീസ് എന്ന് പറയുന്നത് അതിനകത്ത് ഡെപ്ത് ഉള്ള മൂവീസ് ആയിരിക്കും. നമുക്ക് അതിനകത്ത് ആ മൂവീസിൽ അതിലെ അഭിനയത്തിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റും. നമ്മൾ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ TVയും സോഷ്യൽ മീഡിയയും മാത്രം യൂസ് ചെയ്യാതെ നമ്മുടെ കഴിവുകൾ ഇമ്പ്രൂവ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഓസ്കാർ നോമിനേറ്റഡ് മൂവീസ് കാണുന്നതുകൂടി നിങ്ങൾക്ക് വേറൊരു നിങ്ങളുടെ കഴിവും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ, നിങ്ങളുടെ ഇംഗ്ലീഷും കൂടി അതിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അടുത്ത നാലാമത് കുക്കിംഗ്. കുക്കിംഗ് നമ്മൾ 90% ആൾക്കാർക്കും അറിയില്ല, ചായ വയ്ക്കാൻ മാത്രം അല്ലെങ്കിൽ ഓംലെറ്റ് ഉണ്ടാക്കാൻ മാത്രം അറിയൂ എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് കുക്കിംഗ് കുറച്ചുകൂടി നിങ്ങൾക്കൊരു അത്യാവശ്യം ഒരു കാര്യം ഒരു ദിവസം ജീവിച്ചു പോവാം, തന്നെ ജീവിച്ചു പോവാൻ കഴിയാവുന്ന രീതിയിലേക്ക്, അതായത് ചോറ് വയ്ക്കുക, ഏതെങ്കിലും 1-2 കറികൾ ഉണ്ടാക്കാൻ പഠിച്ചെടുക്കുന്നത്, അത് മെയിലായാലും ഫീമെയിലായാലും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് കുക്കിംഗ്. അതാണ് ഒരു കാര്യം. അടുത്ത് പറയുന്നത് കാലിഗ്രാഫി. കാലിഗ്രാഫി എന്ന് നമുക്കറിയാം, നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാം ഓൺലൈനല്ലേ, ഇപ്പോൾ ആരും ഹാൻഡ് റൈറ്റിംഗ്, അങ്ങനെയല്ല, ഇപ്പോഴും നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇന്ന് ഓൺലൈനിൽ, യൂട്യൂബിലായാലും ഗൂഗിളിലായാലും സെർച്ച് ചെയ്താൽ നിങ്ങൾക്കറിയാം എങ്ങനെ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാം. അതായത് ഹാൻഡ് റൈറ്റിംഗ് മാത്രമല്ല, ഈ കാലിഗ്രാഫി എന്നൊരു ആർട്ടും എങ്ങനെ പഠിച്ചെടുക്കാം നിങ്ങൾക്ക്, അതൊരു നല്ലൊരു കാര്യമാണ്. അടുത്തത് വീഡിയോ ചാറ്റ്. വീഡിയോ ചാറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ നേരത്തെ ഫ്രണ്ട്സ്, ഇപ്പോൾ റെഗുലറായ ആരും കോണ്ടാക്ട് ഇല്ല, ഇപ്പോൾ നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടുന്നുണ്ട്, എല്ലാവരും വീട്ടിൽ തന്നെയാണ്, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നേരത്തെ ഉണ്ടായ ഫ്രണ്ട്, അതായത് 2-3 വർഷം മുമ്പ് അല്ല അതിന് മുമ്പ് വർഷം കൊണ്ട് ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ നമ്പർ എടുത്തിട്ട് അവർ വീഡിയോ ചാറ്റ് ചെയ്യുക. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നുകൂടി കൂടുതലായി വരുന്നതായി കാണാം. ഓരോ ദിവസം ഒരു 10-15 മിനിറ്റ് അതിന് വേണ്ടി മാറ്റി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് 10 ദിവസം അത് ചെയ്ത 10 ഫ്രണ്ട്സുമായ ആ ഇൻറ്റിമസി കൂടും. കൂടുതൽ ഫ്രണ്ട്സ്, അതായത് ഫ്രണ്ട്സ് ആയിരുന്നു പക്ഷേ അവരുമായിട്ട് കൂടുതൽ ഇൻറ്റിമസി കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നോളേജ് വർദ്ധിപ്പിക്കാനും കഴിയും, അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു ആ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും, നിങ്ങൾ ഷെയറിങ് ആൻഡ് കെയറിങ് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ കഴിയും. അടുത്തതാണ് ഏറ്റവും പ്രധാനമായി ചെയ്തത് മെഡിറ്റേഷൻ ആൻഡ് എക്സസൈസ്. ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഇൻഡോർ ആക്ടിവിറ്റീസാണ് ഏറ്റവും കൂടുതൽ മെഡിറ്റേഷൻ ചെയ്യാൻ. മെഡിറ്റേഷൻ ചെയ്യാത്തവർ അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഒരുപാട് ഓപ്ഷൻസ് ഓൺലൈനിൽ അവൈലബിൾ ആണ് മെഡിറ്റേഷൻ, അതുപോലെ തന്നെ ഇൻഡോർ എക്സസൈസ്, വീട്ടിൽ തന്നെ വെച്ചിട്ടുള്ള എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക. ഈ 7 കാര്യങ്ങളാണ് നമുക്കിപ്പോൾ വെക്കേഷൻ, ഈ വെക്കേഷൻ നമുക്ക് ഫ്രൂട്ട്ഫുൾ ആക്കാൻ, അതായത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന 7
കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് ഇതിലൊരു മൂന്നോ നാലോ കാര്യങ്ങൾ നിങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കഴിയിൽ ഈ വെക്കേഷൻ ഏറ്റവും നല്ല രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളല്ല വേറെ ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങൾ ഇതിൽ ഏതൊക്കെ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് തോന്നുന്ന ആ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ ഒന്നുകൂടി സമ്മറൈസ് ചെയ്യാം. ഏഴ് കാര്യങ്ങൾ, ആദ്യം തന്നെ ഒരു ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. രണ്ടാമത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ സ്കില്ല് പഠിക്കാൻ ശ്രമിക്കുക. മൂന്നാമത് പറഞ്ഞ കാര്യം നമ്മൾ ഓസ്കാർ ഡോമിനേറ്റഡ് മൂവീസ്, ലാസ്റ്റ് 5 to 60 years വരെയുള്ള ഓസ്കാർ ഡോമിനേറ്റഡ് മൂവീസ് കാണാൻ ശ്രമിക്കുക. പിന്നെ കുക്കിംഗ് അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് കാര്യങ്ങളും പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. പിന്നെ വരുന്നതാണ് ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യുന്നത്, അതിൽ കാലിഗ്രാഫി പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന് വീഡിയോ ചാറ്റ്, വീഡിയോ കോൾ ചെയ്യുക. അടുത്തതാണ് അവസാനത്തെ അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് മെഡിറ്റേഷനും എക്സസൈസ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങൾ ഇതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ബ്ലൂബെറി അക്കാഡമി. താങ്ക്സ്.